തിരുവനന്തപുരം മൃഗശാലയിൽ ഉണ്ടായിരുന്ന ജോർജ് എന്ന കടുവ ഇപ്പോൾ യൂറോപ്യൻ സൈബർ ലോകത്തെ താരമാണ്. ക്ലെയർലി മിഷേൽ എന്ന എഴുത്തുകാരിയുടെ ബ്ലോഗിലൂടെയാണ് ജോർജ് ശ്രദ്ധേയനായത്. പ്രേമം എന്ന നിവിൻ പോളി ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്ന കാലം. വയനാടൻ കാട്ടിൽ നിന്നിറങ്ങി ജനജീവിതം ഭീതിതമാക്കിയിരുന്ന കടുവയെ വനപാലകർ കൂട്ടിലാക്കുന്നു. ശരീരം നിറയെ പുഴുവരിക്കുന്ന വ്രണങ്ങൾ, ആന്തരികാവയവങ്ങൾക്ക് വരെ സാരമായ പരുക്ക്. തിരുവനന്തപുരം മൃഗശാലയിലേക്ക് കടുവയെ എത്തിക്കുമ്പോൾ നേരിയ ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രേമം സിനിമയുടെ ഹാങ് ഓവറിൽ ജോർജ് എന്ന് പേരിട്ട് കടുവയെ ഏറ്റെടുത്ത മൃഗശാല അധികൃതർ മികച്ച പരിചരണമാണ് നൽകിയത്. അധികം വൈകാതെ ജോർജ് മിടുമിടുക്കനായി. ആ ഇടയ്ക്ക് കേരളത്തിലെത്തിയ ഫ്രഞ്ച് എഴുത്തുകാരി ക്ലെയർലി മിഷേൽ ജോർജിന്റെ അതിജീവനം കഥയാക്കി. നമുക്കിനി അവനെ തിരിച്ച് അവൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടാൻ പറ്റത്തില്ല. കാരണം അവന് വായിൽ പല്ലുകളില്ല, ഇവൻ്റെ ലങ്സിൻ്റെ കപ്പാസിറ്റി പോയിട്ട് അവനിനി ഒരു മൃഗത്തിനെ ആഹരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അവൻ്റെ മരണം വരെ നമ്മൾ സൂവിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അവനെ മരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ആ അങ്ങനെ ഒരു പോസിബിലിറ്റി, ഇങ്ങനെയും ഒരു ഫങ്ഷൻ മൃഗശാലയ്ക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഈ വനിത ഇതിൽ ഇൻട്രസ്റ്റഡ് ആവുകയും അവനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അവൻ്റെ ജീവിതകഥ ഒരു സ്റ്റോറിയായിട്ട് എഴുതുകയുമാണ് ഉണ്ടായത്. എഴുത്തുകാരിയെപ്പോലും അതിശയിപ്പിച്ച് ദ സ്റ്റോറി ഓഫ് ജോർജ് ഫ്രാൻസിലെ പാഠപുസ്തകങ്ങളിൽ ഇടം നേടി. ജനപ്രീതി കൂടിയതോടെ മൃഗശാലയിലെ മറ്റ് മൃഗങ്ങളും പരിചാരകരും എല്ലാം ചേർന്ന് ജോർജിൻ്റെ ജീവിതം പുസ്തകമാവുകയാണ്. ഇതിൻ്റെ പ്രചരണാർത്ഥം ഫൈൻഡിംഗ് ജോർജ് എന്ന പേരിൽ തുടങ്ങിയ ഓൺലൈൻ മത്സരം ഇപ്പോൾ യൂറോപ്പിലും പുറത്തും സൈബർ ഇടം കീഴടക്കുകയാണ്. So he can walk everywhere he wants, everywhere people would like him to wander. പല പശ്ചാത്തലങ്ങളിൽ ജോർജിന്റെ ചിത്രങ്ങളും കട്ടൗട്ടുകളും വെച്ച് ഫോട്ടോ എടുത്ത് ആർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. മികച്ച ഫോട്ടോയ്ക്ക് സമ്മാനമുണ്ട്. ഡിസംബറിൽ ജോർജിന്റെ കഥ ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിലെ പുസ്തകമായി കേരളത്തിൽ പ്രകാശനം ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.